മക്കളെ ആൻസർ പേപ്പറിലെ നില എഴുതി വെച്ചിട്ടുണ്ടാ? ടീച്ചർ അങ്ങ് ഒട്ടിക്ക് വന്ന് കണ്ണടകാരാ നിന്റെ പേപ്പർ കാണിച്ച്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ്, ബേൺ. ഓ, കറക്റ്റ് ആൻസർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ നീ കറക്റ്റ് ചെയ്തു. രണ്ടാമത്തത് ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ, ടോക്കിയോ. അതും കറക്റ്റ് ആണ്. ദെൻ തേർഡ് വൺ, പീപ്പിൾ ഫ്രം ജപ്പാൻ ആർ ജാപ്പനിയറ്റോ. എടാ മോനെ, ജാപ്പനീസ് ആണ്. നീ നാളെ വരുമ്പോ 200 times എഴുതി വാട്ടാ, കേട്ടോ? ആവോ മോനു, നിന്റെ നോക്കട്ടെ. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഓഫ് കൊളംബിയ. ഇത് പൊട്ടത്തെറ്റാണ്. ഇവന്മാരോട് എന്ത് ക്യാപിറ്റൽ ചോദിച്ചാലും അറിയാത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെങ്കിൽ ഇവന്മാര് ദൈതി വെക്കും. റിയോടെ ജനീറിയോ. ഇതെന്താ സംഭവം? എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇവന്മാരെല്ലാവരും ഇതിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. രണ്ടാമത്തത്, പീപ്പിൾ ഫ്രം അമേരിക്ക ആർ അമേരിക്കൻ. അത് കറക്റ്റാണ്. ദെൻ മൂന്നാമത്തത്, ക്യാപിറ്റൽ ഓഫ് നോർത്ത് കൊറിയ പിയോങ്ജിയാങ്. ഓക്കെ, അതും കറക്റ്റാണ്. അപ്പോൾ ഒരെണ്ണം തെറ്റിട്ടുണ്ട്. 200 times കേട്ടാ. ആ, ഇനി മോളു നിന്റെ നോക്കട്ടെ. പീപ്പിൾ ഫ്രം റഷ്യ ആർ ഇത് റസ്കിനാ റസ്കിസ് റസ്കിസ് അല്ലടി റസ്ക് റഷ്യൻ റഷ്യൻസ് എന്നാണ് പറയുക കേട്ടോ. അത് തെറ്റി. പിന്നെ ക്യാപിറ്റൽ ഓഫ് സ്വീഡൻ സ്റ്റോക്ക്ഹോം. യെസ് കറക്റ്റ് ആണ്, സ്റ്റോക്ക്ഹോം ആണ് ക്യാപിറ്റൽ ഓഫ് സ്വീഡൻ. ദെൻ തേർഡ് വൺ, പീപ്പിൾ ഫ്രം വെയിൽസ് ആർ വെൽഷ്. അതും കറക്റ്റാണ്. അപ്പോൾ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പേരുടെ ഓരോന്നാണ് തെറ്റിയിരിക്കുന്നത്. 200 times നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുപോകാം.